ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാക്ഷി കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തക്കാളിപ്പരട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചൂറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ ഉഗ്രൻ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാനും വളരെ ഈസിയാണ് ഇത് ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം തക്കാളി തക്കാളിപ്പരട്ടി തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി രണ്ട് വറ്റൽമുളക് ചേർക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം ഇത് വലിയ മൂന്ന് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് ഇനി ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് ഏഴിട്ട് ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം അരിഞ്ഞ് ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സവാള പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ട് കിട്ടും ഈ കറിക്ക് സവാള ബ്രൗൺ നിറം ആകുന്നത് വരെ വഴറ്റിയിട്ടണം അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഇനി ഈ സവാള നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം സവാള ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ വേണ്ടത് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം കായപ്പൊടി ചേർക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക് ഇനി സ്വല്പം ഉൽവാപ്പൊടി ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം ഇത് മൂന്ന് വലിയ തക്കാളി അരിഞ്ഞതാണ് ഈ കരി തയ്യാറാക്കാൻ തക്കാളി എടുക്കുമ്പോഴേ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം ഇനി ഇത് മൂടി വയ്ക്കാതെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് സ്വൽപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരുപാട് ചേർക്കേണ്ട സ്വല്പം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ തക്കാളി പരട്ട് നല്ലവണ്ണം വരണ്ടു വന്നിട്ടുണ്ട് ഇനി ഇന്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ തക്കാളി പരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാരും ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം